മോർണിംഗ് വെൽക്കം ടു ചായ വിത്ത് ടെക്. അപ്പം ഫസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ ടു എന്ന് പറയുന്ന പഴയ കമ്പ്യൂട്ടറിലേ അതിന്റെ യൂസർ മാനുവൽ സ്റ്റീവ് ജോബ്സ് സൈൻ ഇട്ടു എന്നുള്ള പേരിൽ $782,000 വിറ്റുപോയി. പുള്ളിക്കാരന്റെ ബിസിനസ് കാർഡ് $13,000. നമ്മളെയൊക്കെ ബിസിനസ് കാർഡ് ഒരു പട്ടിക്കും വേണ്ട. ഷവമിയുടെ ടി വി, പുതിയ ജനറേഷൻ ടി വികൾ വരികയാണ്. അത് ഉടനെ തന്നെ വരും. മിക്കവാറും മറ്റേ ഓഗസ്റ്റ് ഇവന്റ് ആയിരിക്കും. ഓഗസ്റ്റ് 26 ഒരു ഇവന്റ് വരുന്നുണ്ട് അവര്. ഈ നമ്മുടെ മി ബാൻഡ് 6 ടി വി തുടങ്ങിയ സാധനങ്ങളെല്ലാം അതിലാണ് വരുന്നത്, അതിലായിരിക്കും വരുന്നത്. അതുപോലെ ഷവമിയുടെ 11T Mi 11T എന്ന് പറയുന്ന ഫോൺ FCC സർട്ടിഫിക്കേഷന് വന്നിരിക്കണം. സോ ഇന്ത്യയിൽ ഉടനെ തന്നെ അത് റിലീസാവുന്നതായിരിക്കും. സോണിയുടെ എക്സ്പീരിയ 3 ലൈറ്റ് എന്ന് പറയുന്ന ഫോൺ ജപ്പാനിൽ ഇറങ്ങി. വലിയ ലൈറ്റ് ഒന്നുമല്ല, 64 GB ഒക്കെയാണ്. സോണിക്ക് ഇത് എന്ത് പറ്റി? Pixel 6 ഉം 6 Pro ഫാസ്റ്റ് ചാർജിങ് ഉണ്ടാവും, 33 വാട്ടിന്റെ. പക്ഷേ ചാർജർ പെട്ടി കാണത്തില്ല. സ്റ്റീവ് ജോബ്സിന് ഐഫോൺ നാനോ എന്ന് പറയുന്നൊരു സാധനം മനസ്സിലുണ്ടായിരുന്നു ഇറക്കാനായിട്ട്. അതാണ് മിനി എന്ന് പറഞ്ഞ് വന്നത് പുള്ളി. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷം മുന്നേ വരുത്താൻ വേണ്ടി ഇരുന്നതായിരിക്കും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴാണോ മറ്റവന്മാർ ഇറക്കി അത് പൊട്ടിപ്പോയത്. പൊടെ, സാരമില്ല. August 23 C21Y എന്ന് പറഞ്ഞിട്ട് റിയൽമിയിലെ ഫോൺ വരികയാണ്. റിയൽമി റിയൽമി എന്ന് പറഞ്ഞ് കുറെ പേര് കരഞ്ഞോണ്ടിരിപ്പുണ്ടായിരുന്നു, ഇപ്പൊ സമാധാനമില്ലേ ആയില്ലേ. അതുപോലെ വാട്സാപ്പിന് ഐപാഡ് ഉണ്ടാവും. ഐപാഡ് ടാബ്ലറ്റ്സിലൊക്കെ ഇനി വാട്സാപ്പ് ഉണ്ടാവും. അതുപോലെ ടെസ്ല കാറുകൾ ഇന്ത്യയിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നതായി കണ്ടെത്തിയിരിക്കുകയാണ്. സ്പോട്ടഡ്. ഉടനെ തന്നെ ടെസ്ലയുടെ കാറുകൾ വരും. എങ്ങനെ പോയാലും 10-80 ലക്ഷം ഒക്കെ ആയിരിക്കും ഇവിടെ ഇറങ്ങുമ്പോൾ മിക്കവാറും. Galaxy Tab S7 FE എന്ന് പറയുന്ന ഫോണിന്റെ വൈഫൈ വേരിയന്റ് ഇന്ത്യയിൽ വരുന്നു. നല്ല കാര്യം. എനിക്കറിയില്ല എത്ര പേർക്ക് അറിയാം, ഈ ഒള്ളി ഫാൻസ് എന്നൊരു സാധനമുണ്ട്. യൂഷ്വലി അതിവിടെ ഈ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇടുന്ന ഒരു സാധനമാണ്. അതായത് തുണിയും മണിയിലൂടെ എല്ലാം ഫോട്ടോ എടുത്തിട്ട് അതിൽ കാശ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഇനി ഒക്ടോബർ തൊട്ട് തുണ്ട് ഫോട്ടോ ഇടാൻ പറ്റത്തില്ല. അത് ഞാൻ തുണ്ടെന്ന് തന്നെ പറയാം, ബിക്കോസ് ഇത് ഫാമിലി ഷോ ഒന്നുമല്ല. ഇത് എന്റെ ഇൻസ്റ്റാഗ്രാം അല്ല, യൂട്യൂബ് ആണ്. ഇവിടെ ഞാനൊന്നും പറയും. സ്മാർട്ട് പ്ലഗ് എന്ന് പറയുന്ന സാധനം കേട്ടിട്ടുണ്ടോ? ഒരേ ഒരു സാധനത്തിൽ പല സോക്കറ്റും വരുന്ന ഈ ആങ്കർ എന്നൊക്കെ പറയുന്ന സാധനത്തിൻ്റെ ഇതാണ് സാധനം കേട്ടത്. എന്ത് രസമല്ലേ, നമുക്കിവിടെ കിട്ടും സിസ്ക എന്നൊക്കെ പറഞ്ഞിട്ട്. പുച്ഛമല്ല, എന്നാലും ഇതൊക്കെ ഇവിടെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഗൈസ്. നടന്നു എന്നുള്ള ന്യൂസ് വായന എങ്ങനെ ഉണ്ടായിരുന്നു? വലിയ കാണാമൊന്നുമില്ല, എന്നാലും അറിയാം. അതുപോലെ പറഞ്ഞു S20 FE S21 FE മിക്കവാറും ഉടനെ വരാൻ ചാൻസ് ഉണ്ട്. ഒക്ടോബർ ആയിരിക്കും. അടുത്ത മാസം എന്താ ആപ്പിൾ ഇവൻറ്റ് വരണം. ആപ്പിൾ മൾട്ടിപ്പിൾ ഇവൻറ്റ്സ് എന്നൊക്കെയാണ് പറഞ്ഞത്. അതൊക്കെ തീർന്ന് തള്ളായിരിക്കും. ആപ്പിൾ ഒരു ഇവൻറ്റ് വരും, അതിൽ ഫോൺ ഇറക്കും, വാച്ച് ഇറക്കും, കൂടിപ്പോയ എയർപോർഡ് ഇറക്കും കഴിഞ്ഞു. പിന്നെ M1X ലാപ്ടോപ്പൊക്കെ അവർ മറ്റേ രാത്രി നമ്മളെ കിടന്ന് ഉറങ്ങുമ്പോഴാണ് യൂഷ്വലി അവന്മാർ ലോഞ്ച് ചെയ്യുന്നത്. അതുപോലെയൊക്കെ ആയിരിക്കത്തുള്ളൂ, അല്ലാതെ അവർ സ്പെഷ്യൽ ഇവൻ്റ് ഒന്നും ഇറങ്ങാൻ പോകുന്നത് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഉള്ള ന്യൂസ് എന്ന് പറയുന്നത് എന്താ, മറ്റേ Galaxy S22 നമ്മുടെ S21 ക്യാമറ തന്നെ ആയിരിക്കും യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നു. പിന്നെ മറ്റേ Fold 3 Z Flip 3 സ്ക്രീൻ മാറ്റാൻ നമ്മുടെ 1+ Nord അത്ര വിലയാവും. അതുകൊണ്ട് ആ സാധനം വാങ്ങിച്ച് കൈ വയ്ക്കുന്നവർ തറയിടാതെ സൂക്ഷിക്കുക, അല്ലെങ്കിൽ ഒരുപാട് കാശുണ്ടെങ്കിൽ കുഴപ്പമില്ല. മാറ്റാൻ 30,000 രൂപയ്ക്കാണ് പറയുന്നത് സ്ക്രീൻ മാറ്റാൻ. Z Flip 27,000, മറ്റേതിന് 33,000 രൂപ ഉണ്ടോ? അതുകൊണ്ട് തറയിലൊന്നും ഇട്ട് കളിക്കരുത്, തേങ്ങയല്ല എന്ന് വിചാരിച്ചിട്ട് മനസ്സിന് മറ്റേ മറ്റേ ഒരു വലിയൊരു തെർമോകോളൊക്കെ വെച്ച് കവർ ചെയ്ത് വേണമെങ്കിൽ കൊണ്ടു കിടക്കാം, നല്ല കാര്യമാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ ന്യൂസ്. ഇതുപോലെ വെറൈറ്റി സാധനങ്ങൾ പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു സെൽഫി ക്യാമറയിൽ. അപ്പോൾ ശരി ഗൈസ്, ഹാവ് എ നൈസ് സൺഡേ.